നമ്മുടെ കയ്യിൽ ഒരു പഴമുണ്ട്. നമ്മൾ ഇത് അരിക്കാൻ കൊടുക്കാൻ പോകുന്നറിയോ? അരിക്കാൻ കൊടുക്കാൻ പോകുന്നറിയോ? ചെറുതായിട്ട് അതിങ്ങനെ പൊളിച്ച് നമുക്ക് നമ്മളെ ഒരാൾ സൗണ്ട് ഉണ്ടാക്കി നിൽക്കണ്ടാ പടാ. തരൂല തരൂല, കടിച്ചു തിന്നുള്ളോ? ഇല്ല 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 ഇല്ല, പൊട്ടിക്കാൻ വിടൂല, പൊട്ടിച്ചോണ്ടോ? ആ എന്റെ മോനെ, ആ പൊളിച്ച് കയ്യിലെടുക്കുന്നത് പൊട്ടിച്ചേരപ്പോ. ഇപ്പൊ സ്വന്തമായിട്ട് നമ്മള് കയ്യിൽ നിന്ന് കടിച്ചെടുക്കണ്ടേ? നന്നാ എടുത്തോ. ഓക്കെ, ഒരാളും ഉണ്ട്. സ്വസ്ഥമായിട്ട് പോയി കഴിക്കുന്നുണ്ട് കേട്ടോ. ഹലോ ഫ്രണ്ട്സ്, പെറ്റ് സ്റ്റേഷൻ എന്നിട്ട് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറഞ്ഞാൽ, നമ്മൾ ഇവിടുത്തെ കുറേ നാളായി നമ്മളൊരു ഗസ്റ്റ് വന്നിട്ട്, ഇവിടുത്തെ ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള മങ്കിയാണ് നമ്മുടെ സ്ക്വിരൽ മങ്കി. സ്ക്വിരൽ മങ്കിനെ നമ്മൾ ഇതുവരെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ സ്ക്വിരൽ മങ്കിനെ നമ്മൾ ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഇവിടെയൊന്ന് നമ്മൾ സ്ക്വിരൽ മങ്കിക്ക് ഉണ്ടാക്കിയ വലിയ കൂടിട്ടോ. അത്യാവശ്യം അവർക്ക് നല്ലോണം ഓടിച്ചാടി കളിക്കേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ഓടിച്ചാടി കളിക്കാനുള്ള കൂടും കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് നമ്മൾ കുറച്ച് അതിനെ ടൈം ചെയ്തതിന് ശേഷം കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് വീഡിയോ നമ്മൾ അന്ന് എടുക്കാണ്ടിരുന്നത്. അപ്പോൾ ഇപ്പോൾ നമ്മളോട് അടുത്തൊക്കെ വരുന്നുണ്ട്. ആദ്യം നമ്മളുടെ അടുത്ത് ഭയങ്കര ഒരു ഡിസ്റ്റൻസ്, നമ്മളാളെ കാണുമ്പോൾ തന്നെ ദൂരത്ത് പോയി നിൽക്കുന്ന ഒരു പതിവുണ്ടായിരുന്നു. ഇപ്പോൾ അതെല്ലാം മാറി കുറച്ച് നമ്മൾ അടുത്തേക്കൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നൊരു പരീക്ഷണം നടത്താൻ പോകുന്നത്, അതിൻ്റെ ഒന്ന് രണ്ട് ഇഷ്ടമുള്ള ഫുഡ് എടുത്തിട്ട് നമുക്ക് അതിൻ്റെ കേജിലൊന്ന് കയറി നോക്കാം. കയറി നോക്കുമ്പോൾ അതിൻ്റെ റിയാക്ഷൻ എന്താണെന്നോ, അതുപോലെ നമ്മളടുത്തേക്ക് വരുമെന്നുള്ളതോ, അല്ലെങ്കിൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ സാധ്യത ഉണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് കണ്ടറിയാം. അതേപോലെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ആ ഫുഡുണ്ടാവും, അവർക്ക് ഇഷ്ടമുള്ള ഇതൊന്നും ഒരു ദിവസം ഫുള്ളിങ്ങനെ കൊടുക്കുന്നല്ലേ. നമ്മൾ ഇങ്ങനെ മാറി മാറിയിട്ടാണ് ഇവരുടെ ഡയറ്റ് കൊടുക്കുക. ഇതുണ്ടോ ഫ്രൂട്ട്സ്, പഴം കൊടുക്കും, അതുപോലെ പിന്നെ ബത്തക്ക. ബത്തക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ടർമെലൺ, നമ്മുടെ നാട്ടിലെല്ലാവരും എന്താ സെയിം പേര് വരുന്നറിയാം. അതുപോലെ പപ്പായ, പൊമഗ്രനേറ്റ്, പിന്നെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം കൊടുക്കുന്നുണ്ട് കേട്ടോ. കക്കിരി, ക്യാരറ്റും പിന്നെ സീഡ് മിക്സും കൊടുക്കും, അത് കുറച്ചേ കൊടുക്കും. അതേപോലെ തന്നെ വേംസ് ഭയങ്കര ഇഷ്ടമാണ്, വേംസും നന്നായിട്ട് കഴിക്കും. അതുപോലെ ഇത് നമ്മുടെ മത്തിയാണ് കേട്ടോ, മത്തി, ആ മത്തിയും കൊടുക്കും. അതുപോലെ ഇതിൻ്റെ ഡയറ്റ് എന്ന് പറഞ്ഞാൽ ഇവർക്ക് പിന്നെ നമ്മുടെ പെല്ലറ്റ്സ് കൊടുക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ കഴിക്കുന്നത് പെല്ലറ്റ്സാണ്. ഇവരുടെ തന്നെ പെല്ലറ്റ് നമ്മൾ ദുബായിൽ നിന്നൊക്കെ കൊണ്ടുവന്നിട്ടില്ലേ, അതാണ് കൂടുതൽ കൊടുക്കുക. ഇതെല്ലാം ഒരു പിന്നെ എന്താ പറയുക, ഒരു ട്രീറ്റ് പോലെ ഡെയിലി ഒരു നേരം കൊടുക്കുന്നതാണ്. ഓക്കെ, പിന്നെ എന്താ പറയുക, ആ പിന്നെ നമുക്ക് ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രൈ വേംസ്. ആ ഡ്രൈ വേംസ് നമ്മൾക്ക് ഡ്രൈ വേംസ് കയ്യിലെടുത്ത് നമുക്ക് അകത്തോട്ട് കയറി നോക്കാം. ഓക്കെ, ചെറിയ ഒന്ന് രണ്ട് ഈച്ചകളൊക്കെ ഉണ്ട്. ഈച്ചൻ്റെ ചില സമയത്ത് ഈച്ച ഉണ്ടോ കേട്ടോ. ഈച്ചൻ്റെ കമൻറ്റ് കുറേ ആൾക്കാർ പറയുക, പക്ഷേ നമ്മളതിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ എന്ത് കഴിഞ്ഞാലും കുറച്ച് ഈച്ച എന്തായാലും ഉണ്ടോ കേട്ടോ. പിന്നെ നമ്മളിവിടെ എല്ലാം ജീവികളായതുകൊണ്ട് തന്നെ പിന്നെ നമുക്ക് ഭയങ്കര ഒരു കളയാണ് അതവിടെ കേട്ടോ. അപ്പം ഒരു സംഭവം കാഴ്ചകളാണ്, നമ്മൾ അമ്മ കോഴിയും കുട്ടി കുഞ്ഞും കോഴിയെല്ലാം നമ്മൾ ഇപ്പം നമ്മുടെ ചെറിയ കുട്ടികളൊന്നും അധികം കാണാത്തൊരു കാഴ്ചയല്ലേ. സാധാ നാടൻ കോഴിയാണ് കേട്ടോ, നമ്മുടെ വീട്ടിലെ നാടൻ കോഴിനെ നമ്മൾ മുട്ട വിരിഞ്ഞപ്പോൾ ഇങ്ങോട്ടേക്ക് എടുത്തുകൊണ്ടു കേട്ടോ. ഇപ്പോൾ ആ കൂട്ടിലാണ്, അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ആൾക്കാരൊന്നും ഇല്ലാത്തപ്പോൾ പുറത്തിറങ്ങും. നല്ല പുള്ളി അമ്മ, നമ്മളെ പുള്ളിക്കൂട്ട കയറിക്കോ. ഇങ്ങനെ ആൾക്കാരൊന്നും ഇല്ലാത്തവരെ പുറത്തിറങ്ങും, നല്ല രസമാണ്. ചെറിയ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടം അമ്മയും കുട്ടികളും. ഇപ്പോൾ പൊതുവെ അങ്ങനെ കാണുന്നില്ലല്ലോ പിന്നെ. അപ്പോൾ അവർക്കെല്ലാം കൗതുകമുള്ള കാഴ്ചയാണ്. വേറെ ഒന്നുമില്ല, സാധാ ഒരു നാടൻ കോഴിയും അതിൻ്റെ കുട്ടികളും. അപ്പോൾ നമുക്ക് മങ്കീനെ കാണുവാ. നമുക്ക് കുറച്ച് വേംസ് എടുത്ത് അതുകൊണ്ട് ചേരും അല്ലേ. കുറച്ച് ഡ്രൈ വേംസ് എടുക്കാം. വാ, ഇപ്പം അടുത്ത് വരുന്നുണ്ടേ. കയ്യെല്ലാം പിടിക്കും, പിടിച്ചിട്ടാ. പിന്നെ ഞാൻ സ്ഥിരമായിട്ട് ട്രീറ്റ് കൊടുക്കുന്നത് എന്നെ കാണുമ്പോൾ തന്നെ അടുത്തോട്ട് വരും കേട്ടോ. പിന്നെ നമ്മളിവിടെ വരുന്നവര് ഇതിനൊക്കെ മാക്സിമം ഒരു കയ്യിലുള്ള സാധനം ഒന്നും തിന്നാനൊന്നും കൊടുക്കരുത്. ചിലപ്പോൾ നമ്മൾ പിന്നെ വരുന്നവരിവിടെ നിൽക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇനി അങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ബ്ലോക്ക് ചെയ്യേണ്ട പരിപാടിയാണ്. പക്ഷെ അങ്ങനെ ചെയ്യാണ്ടിരിക്കാൻ ശ്രമിക്കട്ടാ. നമ്മൾ കൊടുക്കുന്ന ഫുഡല്ലാണ്ട് എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ പണി കിട്ടും. അതേപോലെ ഏറ്റവും എക്സ്പെൻസീവ് മങ്കി എന്ന് പറയുന്നില്ലേ, അപ്പം അത് എത്ര ഉണ്ടാവുന്നില്ലത് നമ്മുടെ അറിയുന്ന ആൾക്കാർ കമൻറ്റ് ചെയ്യും. ഞാൻ ഏതായാലും വില പറയുന്നില്ല, കമൻറ്റിൽ നമുക്ക് അറിയാം. വിദഗ്ധർ ഉണ്ടാവല്ലോ കമൻറ്റ്, കമൻറ്റ് ചെയ്യുന്ന വിദഗ്ധർ ഉണ്ടാവല്ലോ. വിദഗ്ധരുടെ കമൻറ്റ് നമുക്ക് നോക്കാം അല്ലേ. ഓക്കെ, അത് ചില വീഡിയോയുടെ ഇടയിൽ കാണാം വിദഗ്ധരുടെ കമൻറ്റ്. വിദഗ്ധർ എന്ത് പറയുന്നത് നോക്കാം തോന്നുന്നു. നല്ല രസമാണ്. ബ്ലാക്ക് സോർജിയൽ ലാർവൻ്റെ ഡ്രൈ ആണ് നമ്മളിപ്പോൾ കൊടുക്കുന്നത് കേട്ടോ. ഡ്രൈ ലാർവ കൊടുക്കാം. കാണുമ്പോൾ പിന്നെ മണം അടിച്ചിട്ടുണ്ട് കേട്ടോ. ആ വന്ന് 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 വന്ന്, ഇഷ്ടം നോക്കണേ. അതേപോലെ ഇവൻ ഈ പഹയൻ ഇവനെ എടുക്കാൻ പറ്റൂല കേട്ടാ, ഓടി വന്നിട്ട് പിടിച്ചിട്ടു അല്ല. നോക്കിയും കണ്ടും കൊടുക്കണം. ഇവനാണ് എടുത്ത ദാദ.
ഒരു കാര്യം ഞാൻ അകത്തോട്ട് കയറി നോക്കട്ടെ എന്താ അവസ്ഥ എന്നറിയില്ല. ഇതിൽ അതിന് ഇവിടെ നിന്നിട്ട് അതിനൊന്ന് ഫോക്കസ് ചെയ്ത് ഞാൻ അകത്തോട്ട് കയറുമ്പോൾ എന്താ അവസ്ഥ അറിയില്ല. നമ്മൾ ഇത് ലോക്ക് കൂടാണ്ട് ഒരു കയറിലും കെട്ടി വെച്ചിട്ടുണ്ട്. ആരും അറിയാമെന്ന് തോന്നിയില്ല. എത്ര അടുത്തേക്ക് നിൽക്കാൻ തുടങ്ങിയതാ എവിടെ കയറിക്കട മേലെ ഇരിക്കുന്ന വിചാരിക്കുന്നു. എന്തായാലും രണ്ടു മൂന്ന് ദിവസം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ഇരിക്കും കേട്ടോ. നല്ല പേടിയൊക്കെ മൊത്തമായിട്ട് മാറിയിട്ടുണ്ട്. നല്ല രസമില്ലേ. പിന്നെ ഇവരുടെ പിന്നെ എന്താ പറയാ ചൂട് സ്ഥലത്ത് ജീവിക്കുന്ന കേട്ടോ. അതുകൊണ്ട് നമ്മള് പിന്നെ ഇവിടെ രണ്ട് സ്ഥലത്തും യു വി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അവരെപ്പോ അതിന്റെ അടിയിൽ തന്നെ പോയി നിൽക്കാം. അതേപോലെ നല്ല ചൂട് വരുന്നുണ്ടെങ്കിൽ നമ്മള് മിസ്റ്റ് മേക്കറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ കൂടെ അതിൻ്റെതായ രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്ക് എന്താ പറയാ നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ ഉണ്ട് അല്ല രണ്ടാളും. ആ ആ അടിപൊളിയല്ലടാ. അതേപോലെ തന്നെ ഇവർ വാലുണ്ടാ. സാധാരണ കുരങ്ങ് വാലുണ്ടെന്നല്ലോ പ്രത്യേകത കാണിക്കൂലേ ഇവർക്ക് പിന്നെ ഹാങ് ചെയ്ത് നിൽക്കാനും അതുപോലെ പിന്നെ കാലായിട്ടല്ല ഒരു വാൽ ഉപയോഗിക്കുന്നതും വേണം. ഇവര് വാലിന് യാതൊരു വിധ പ്രത്യേകതയും ഇല്ല കേട്ടോ. ഒന്നുമില്ല, വെറുതെ ഇങ്ങനെ നോക്കിയിട്ട് നടക്കാന്ന് കേട്ടു. എങ്ങനെയുണ്ട് കാണാൻ വേണ്ടി? നമ്മുടെ സാധാരണ കുരങ്ങുമായിട്ട് യാതൊരു സാമ്യവും ഇല്ല കേട്ടാ. പിന്നെ അതിന്റെ തല നോക്കിയേ, പഴയ നമ്മുടെ ബൂസ്റ്റിന്റെ കൂടെ കിട്ടുന്ന ടെന്നീസ് ബോൾ പോലില്ലേ. എല്ലാരും ഇങ്ങനെ പറയാം കണ്ട ഗുഡ് ബോയ് ഗുഡ് ബോയ് ഗുഡ് ബോയ്. ഒരു പിന്നെ പൊങ്ങും ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എന്താ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തും കഴിച്ചോളൂ. അങ്ങനെ കഴിക്കാൻ മടിയൊന്നുമില്ല. നോൺ വെജ് ആയാലും അത്യാവശ്യം കഴിക്കും. പിന്നെ ഇവര് ഏറ്റവും ബ്രീഡിങ്ങിന് ഭയങ്കര സാധ്യത കുറഞ്ഞൊരു മങ്കിയാണ് കേട്ടോ. ഒരു രണ്ട് വർഷം കൂടുമ്പോൾ ഒരിക്കൽ മാത്രമേ ഇന്ന് ബ്രീഡാവാൻ സാധ്യതയുള്ളൂ. ഇവർ ബ്രീഡാവുന്നൊന്നും അറിയില്ല. ഇവർക്കിപ്പോൾ ഒന്നര വയസ്സ് കഴിഞ്ഞ് പ്രായം. ഓക്കെ, നമ്മളിപ്പോൾ കൊണ്ടുവന്നിട്ട് തന്നെ ഏകദേശം ഒരു 3-4 മാസമായി. വാ, നീ കയറുന്നുണ്ടെങ്കിൽ തരും, മേലെ കയറുവാ. കുറച്ച് ദിവസം ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാക്കി എടുക്കാം. ഇങ്ങനെ ക്യൂട്ടല്ലേ, അടിപൊളിയല്ലേ, ഇഷ്ടപ്പെട്ടനാ. ഇവർക്ക് ഉണ്ടാക്കിയ കൂടെ എങ്ങനെയുണ്ട്? ഇവർക്ക് നമ്മൾ വളരെ കഷ്ടപ്പെട്ട് കുറെ ദിവസത്തെ പിന്നെ പരിശ്രമം വന്നിട്ടാ. അവിടെ നമ്മള് എന്താ പറയാ അവര് നല്ല ഹാപ്പിയാ, നല്ലോണം ഓടി കളിക്കുകയും ചെയ്യും. ഇതുണ്ട് കെ ജി, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചറിയാം. ഇതുണ്ടാ, ഈ ഇതിന്റെ താഴത്താണ് നമ്മള് പിന്നെ യു വി ലൈറ്റ് കൊടുത്തിട്ടുള്ളത്. അത് ചൂട് വേണമെന്നപ്പോ ഇവിടെ വന്ന് ഇരിക്കും കേട്ടോ. അതേപോലെ അതിന്റെ തൊട്ടടുത്ത് തന്നെ അതിന് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടില്ല പൊത്ത് കൊടുത്തിട്ടുള്ളത്. രാത്രി ചിലപ്പോൾ ഉറങ്ങാനൊക്കെ അതിനകത്ത് പോകുന്നതാണ്. ബ്രീഡിങ്ങിലെ എല്ലാ സെറ്റപ്പും കാര്യങ്ങളും ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അവർക്ക് നീണ്ടു നിവർന്ന് കിടക്കാനുള്ള വലിയ പാറ പോലത്തുള്ള സംഭവങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോ പിന്നെ ബാക്കി ഓടിച്ചാടി കളിക്കാനുള്ള സെറ്റപ്പും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ നമ്മൾ ഫുഡൊന്നും ഓവർ ഫുഡൊന്നും കൊടുക്കാറില്ലേ. ഡെയിലി നമ്മൾ എല്ലാ ദിവസവും കൊടുക്കുന്ന ഫുഡ് വൈകുന്നേരം തന്നെ എല്ലാം ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെക്കുക. അങ്ങനെ ഫുഡിലാണ് ഏറ്റവും കൂടുതൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഫംഗസ് എല്ലാം വന്ന ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ആ സംഭവം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളിപ്പോ നീറ്റായിട്ട് എല്ലാം കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. നല്ല ആക്റ്റീവ് ആയിട്ട് തന്നെ ഉണ്ട്, അടിപൊളി. അതേപോലെ ഇവർക്ക് എല്ലാ സൈഡിലും വിൻഡോസ് ഉണ്ട് കേട്ടോ. ഈ വിൻഡോയിൽ നോക്കി കഴിഞ്ഞാൽ അങ്ങ് കടൽ വരെ ഇവർക്ക് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ ഈ സൈഡ് നോക്കിയാൽ ഫുള്ള് പച്ചപ്പ് കാണാൻ പറ്റും. പിന്നെ നമ്മുടെ കിച്ചണിൽ എന്താ പണിയെടുക്കുന്നത് നോക്കാൻ വേണ്ടി പറ്റും ആ സൈഡിൽ പോയി വന്നു കഴിഞ്ഞാല്. അപ്പൊ എല്ലാവിധ സജ്ജീകരണങ്ങളും ചെയ്തു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എവിടെ ആൾക്കാരുണ്ടെങ്കിൽ അന്നേരം ഓടി അവിടെ എത്തും. ഓക്കെ, അതേപോലെ വെള്ളം കുടിക്കുന്നത് നീ കാണുന്ന കേട്ടോ. ഇത് നമ്മൾ പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്താൽ അതിന് മേലെ അഴുക്കും കാര്യങ്ങളിലായിട്ട് ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ഇപ്പോഴാണ് വെള്ളം കൊടുക്കുന്നത്. നമുക്ക് അടുത്ത ഫ്രൂട്ട്സ് കൊടുത്തു. ഓക്കെ, പഴമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഇവരുടെ ആയുസ് എത്രയെന്ന് അറിയോ? ആയുസ് ഏകദേശം 15 വർഷമാണ്. 20 വയസ്സ് വരെയൊക്കെ പറയുന്നുണ്ട്, പക്ഷെ 15 വയസ്സ് നമ്മൾ ഏകദേശം കണക്കാക്കിയാൽ മതി. ആവറേജ് ആയുസ് എന്ന് പറയുന്നത് 15 വർഷമാണ്.
പിന്നെ അതേപോലെ മെയിലിന്റെ മെച്ചൂരിറ്റി എന്ന് പറയുന്നത് 4 വയസ്സാകുമ്പോൾ മെയിൽ മെച്ചൂർഡാവും, അതേപോലെ ഫീമെയിൽ 2.5 വയസ്സുകൊണ്ട് തന്നെ മെച്ചൂർഡാവും കേട്ടോ. അപ്പൊ നമുക്കൊരു 1.5 വർഷം കഴിഞ്ഞാൽ 2 വർഷമൊക്കെ കഴിയുമ്പോൾ ബ്രീഡാവുമെന്ന് വിചാരിക്കല്ലേ. എന്നാലും ഏകദേശം വാട്ടർ മെലൺ ഉണ്ട, അതിഷ്ടമില്ല ഇപ്പൊ, അതിനേക്കാളും നല്ല സാധനം കയ്യിലുണ്ടല്ലോ, അപ്പൊ അതിനോടാണ് താല്പര്യം. ആ അതൊന്നും വേണ്ട, ഇതൊന്നും എടുക്കുന്ന നോക്കട്ടെ. എന്താ പഴം ഭയങ്കര ഇഷ്ടം. ആപ്പിളാണോ തരുന്നത്? ആപ്പിളുണ്ടോടാ? എന്താ അല്ലേ, അധികം ആൾക്കാർക്ക് ഭയങ്കര കൗതുകം വന്നിട്ടോ. വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇതിനെ കുറെ സമയം നോക്കിക്കുന്നതാണ്. പഴം മാത്രം സെലക്ട് ചെയ്ത് എടുത്തിട്ട് പോകുന്നുണ്ടോ കള്ളൻ? ഓക്കെ, വേറെ ഒന്നും വേണ്ട. ഓക്കെ ഓക്കെ, ഇത്രയും ഫ്രൂട്ട്സ് വേസ്റ്റ് ചെയ്തു. ഇതെല്ലാം ലാസ്റ്റ് ഗതി കിടുമ്പോ ഇതെല്ലാം തിന്നു കേട്ടാ. ആദ്യം ഇഷ്ടമില്ല തിന്നു. നമ്മുടെ പിള്ളേരെല്ലാം സെയിം സ്വഭാവമാണ്. ഇപ്പൊ ചോറും ചോക്ലേറ്റ് എന്ന് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം ചോക്ലേറ്റ് കഴിക്കുന്നവരാണ് ഇവർ കഴിക്കുന്നത്. പിന്നെ ഇവരുടെ സ്വദേശം എന്ന് പറയുന്നത് അമേരിക്ക ആണ് കേട്ടോ. സൗത്ത് അമേരിക്കൻ സ്വദേശികളാണ് ഇവര്. നമ്മുടെ നാട്ടിൽ ഭയങ്കര റയറാണ്, നമ്മളെ അധികം ആൾക്കാരുടെ അടുത്തൊന്നും ഇല്ലത് വേണോ. ഇല്ല ആധിപത്യം, മേലാധിപത്യം കഴിഞ്ഞ്. ഇനിയിപ്പോ 21 സെലക്ട് ചെയ്യേ. ഇനി നമുക്കൊരു കാര്യം ചെയ്യാം. ആ കേട്ടാ, അതിന് ശേഷം ആപ്പിൾ അതെടുത്ത് കളഞ്ഞു. അത് അവിടെ എന്തെല്ലോ കാണുന്നുണ്ടല്ലോ, മിഥുരാജിന്റെ കയ്യിൽ അവിടെ ഫ്രൂട്ട്സും മറ്റേ വേംസ് എല്ലാം കാണുന്നുണ്ട്. അപ്പൊ അതിന്റെ നോട്ടാ തോന്നി. ഒരു കാര്യം ചെയ്യും, എല്ലാം വേംസ് ഒന്ന് തന്നെ എന്തെല്ലോ ട്രിക്കിലാന്ന് തന്നെ എടുക്കാൻ കഴിയും. വേംസെല്ലാം കൊണ്ട കയ്യിൽ ഇതാ, നമ്മൾ മത്തിയും കൂടി കൊടുത്തു നോക്കിയാ. മത്തി കയ്യിലേക്ക് ചാടി വീട്. എല്ലാം കൂടി ഒരുമിച്ചെടുത്തിട്ട് എന്താ വേണ്ടിയെന്ന് മനസ്സിലാവുന്നില്ല. ഇതണ്ടാ കൊരങ്ങിന്റെ കളി എന്നെല്ലാം പറഞ്ഞ ശരിയായ കൊരങ്ങിന്റെ കളി. പിന്നെ നമ്മുടെ സ്പിരിൽ മങ്ങിന്റെ എന്താ പ്രത്യേകത പറയാനുള്ളത്? എന്തൊക്കെയോ ഓർമ്മ ഉണ്ട്, മറന്നുപോയ പോലെ ഉണ്ടല്ലോ. അതേപോലെ ഇവരെ വിരലുണ്ട്, ഈ തൊടുന്ന സമയത്ത് ഭയങ്കര സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഈ കൊരങ്ങിന്റെ, നമ്മൾ സാധാരണ നമ്മുടെ നാടൻ കൊരങ്ങിന്റെ കൈ ഇങ്ങനെ പിടിക്കുമ്പോണ്ടല്ലോ അതേ ഫീലാണ് കേട്ടോ. നല്ല രസമാണ് പിടിക്കാൻ വേണ്ടിട്ട്. നമ്മൾ കൈ വെക്കുമ്പോൾ കൈയെല്ലാം ഇങ്ങനെ പിടിക്കാൻ വേണ്ടി തരും, ഭയങ്കര രസമാണ്. ഇവരുടെ വലുപ്പം ഏകദേശം മനസ്സിലാവുന്നുണ്ടോ? വലുപ്പം എന്ന് പറയുന്നത് നമ്മൾ അടുത്ത് വെക്കുമ്പോൾ മനസ്സിലാവുന്നുണ്ടോന്ന് അറിയില്ല. വലിയ കുരങ്ങല്ല കേട്ടോ ഇവർ, മാക്സിമം ഒരു നമ്മുടെ ഒരു ഒരു വലിയ പൂച്ചണ്ടല്ല, ഒരു 4 മാസം 5 മാസം എത്തിയ ഒരു പൂച്ചന്റെ ഒരു സൈസില്ലേ, ആ ഒരു സൈസേ എന്നേ ഉള്ളൂ കേട്ടോ. കാണുമ്പോൾ വലുതുപോലെ തോന്നുന്നതാണ്. ഓക്കെ വാ. പിന്നെ ഇവരുണ്ടല്ലോ ഈ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സൗണ്ട് ഉണ്ടാക്കും. 30 തരം സൗണ്ട് ഉണ്ടാക്കുന്ന പറയുന്നത്, പക്ഷെ നമ്മളിങ്ങനെ എന്തെല്ലോ സൗണ്ട് കേൾക്കാം, പക്ഷെ നമുക്ക് മറ്റേ ഐഡന്റിഫൈ ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗണ്ട് ഉണ്ടാക്കും കേട്ടോ. എന്തെല്ലോ എനിക്ക് തോന്നുന്നു ചിലപ്പോൾ എന്തെങ്കിലും ദൂരത്ത് നിന്ന് ഒരു പൂച്ചയിലൂടെ ഉണ്ടാലോ എന്നൊരു സൗണ്ട് ഉണ്ടാക്കാം. ഇവനാണ് ഭയങ്കര കൊതിയ. നല്ല സിപ്പപ്പെല്ലാം കഴിക്കുന്ന പോലെ ഇല്ല ഇതൊക്കെ, നല്ല സുഖ ജീവിതം. ഇനി നമുക്ക് ഫ്ലവർ കൊടുത്തോക്കെ. ഫ്ലവർ സാധാരണ അത്ര അധികം ഒന്നും കഴിക്കുന്നതാണല്ല, പക്ഷെ ഇവരെ കുറിച്ചിട്ട് പറയുമ്പോ എല്ലാം ഇതിലും ഫ്ലവർ നന്നായിട്ട് കഴിക്കുമെന്നുള്ളത് കാണുന്നുണ്ട്. പക്ഷെ ഇവർ അങ്ങനെ നമ്മൾ കൊടുക്കുമ്പോൾ കൂടുതൽ കഴിക്കുന്നതും കാണില്ല, കഴിക്കലില്ല എന്നല്ല കുറവാ. അതിനേക്കാളും നല്ല നല്ല ദാനം കിട്ടുമ്പോ എന്തിനാ ഫ്ലവർ എന്നുള്ള രീതിയിലാ കേട്ടാ. ഇങ്ങനെ റോട്ടുണ്ട് ഇല്ലേ വരും. നമുക്ക് പിന്നെ സ്ക്വിരൽ മങ്കിനെ എല്ലാവർക്കും ഇഷ്ടമായില്ലേ. എന്നെ നമുക്ക് ഇവിടുത്തെ 1-2 കാഴ്ചകൾ കൂടി പുറത്തിറങ്ങിയിട്ട് കാണാം. ഒരു ജീവിനെ മാത്രമായിട്ട് കാണിക്കണ്ട, അപ്പോൾ 1-2 ജീവിയുടെ കാഴ്ചകളും കൂടി കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ സ്ക്വിരൽ മങ്കിനെല്ലാം കണ്ടില്ലേ, നമുക്ക് പുറത്തിൽ 1-2 ജീവികളും കൂടി കാണാം. അപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ സ്വാന്, സ്വാനെ കാണിക്കണം. നമ്മൾ ഒറ്റക്കാലിൽ നിൽക്കുന്നത് സ്വാൻ, നല്ല രസമാണ്. സ്വാനെല്ലാം കണ്ടിട്ടിപ്പോൾ കുറേ നാളായില്ലേ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഒരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ദിവസം കേട്ടോ.
അടിപൊളി ദിവസം. ഓക്കെ, പിന്നെ അപ്പോൾ നമ്മുടെ ജീവികളെല്ലാം ഇങ്ങനെ ഹാപ്പി ആയിട്ട് പുറത്തേക്കുണ്ട്. നമ്മുടെ വിക്ടറും അതേപോലെ ടൈസണും അവിടെ വെക്കുന്നുണ്ടാ. വിക്ടർ എന്ന് പറയുന്നത് ശരിക്കും ഫീമെയിലാണ് കേട്ടോ, പക്ഷേ പിന്നെ നമ്മൾ ചെറിയ പ്രായത്തിൽ പേരിട്ടുകൊണ്ട് അന്നേരം മെയിലോ ഫീമെയിലോ മനസ്സിലാവില്ല, ആ സമയത്ത് പേരിട്ടതാണ്. റൈറ്റ് സൈഡിലുള്ളതാണ് വിക്ടർ, ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മുടെ ടൈസൺ. ഓക്കെ, അപ്പോൾ അവർ രണ്ടാളിപ്പോൾ പേർ ഓടിച്ച് ഇവർ രണ്ടാൾ ഓപ്പണാണ്. ചില സമയത്ത് മാത്രം രാത്രി മാത്രം നമ്മൾ കേജ് ചെയ്യാറുള്ളൂ. ഓക്കെ, ഫുള്ള് പുറത്താണ്. അപ്പോൾ നമ്മൾ ഹെഡ് ജോക്ക് പിന്നെ പ്രസവിച്ച് കാണിച്ചിട്ടുണ്ടായില്ലേ, അത് കുറച്ച് വലുതരുണ്ട്. ആ ജസ്റ്റ് ആ കുട്ടികളൊന്ന് കാണിച്ചു തരാം. അതുപോലെ നമ്മുടെ പെറ്റ് സ്റ്റേഷനിലെ പുതിയൊരു സ്റ്റാഫാട്ടാണ് നമ്മുടെ മുയലിനൊന്ന് ഗ്രൂം ചെയ്യാണ്. ഈ രണ്ട് മിനി റക്സ് റാബിറ്റിനെ നമ്മളിപ്പോൾ ഇവിടെ വരുന്ന പിന്നെ നമ്മുടെ പെറ്റ് സ്റ്റേഷനിൽ വരുന്ന വിസിറ്റേഴ്സിന് ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതിനെ കൊടുക്കേണ്ട പരിപാടിയാണ് കേട്ടോ. ശരി ഉത്തരം വരുന്നവർക്ക് രണ്ട് റാബിറ്റിനെ കൊടുക്കും. അടുത്ത ആഴ്ച കൊടുക്കുന്ന ഏതെങ്കിലും പ്രാവിനെ കൊടുക്കും, അതിൻ്റെ അടുത്ത ആഴ്ച അതിന് ഗിനി പിഗിനെ കൊടുക്കും, അതിൻ്റെ അടുത്ത ആഴ്ച പിന്നെ അങ്ങനെ ഓരോ ആഴ്ച ഏതെങ്കിലും ഒരു സംഭവം നമ്മളിവിടെ വരുന്ന വിസിറ്റേഴ്സിനടുത്ത് തിരക്കില്ലാത്ത സമയത്ത് കേട്ടോ എന്തെങ്കിലും ചോദ്യം ചോദിച്ചിട്ട് ശരിയായ ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കേണ്ട പരിപാടിയാണ്. അങ്ങനെ അടിപൊളിയാവില്ലേ. അതാ പാലും കുടിച്ച് കിടക്കാം കേട്ടാ. ഇപ്പൊ ഈ സമയത്ത് ഇങ്ങനെ എടുക്കുന്നോണ്ട് പ്രശ്നമില്ല. കണ്ണൊക്കെ തുറന്ന് വലിയ ചെക്കണ കേട്ടാ. അടിപൊളി ഡബോളായിട്ട് ഉണ്ണി വാബാബോന്ന് പറഞ്ഞു കഴിഞ്ഞാ ഇത് ഇങ്ങനെ കിടന്നു വേണ്ട ഇങ്ങനെ. ഓ നല്ല മുള്ളിറക്കുണ്ട്. അടിപൊളി. അപ്പോൾ നമ്മുടെ ഇതിനി നമുക്ക് അടുത്ത ആഴ്ച ആരെങ്കിലും കൊടുക്കാം അല്ലേ. പറഞ്ഞ പോലെ നല്ല പെറ്റായിട്ട് വളർത്തുന്ന ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഒരു ചോദ്യം ചോദിച്ചിട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ നമ്മളെ പിന്നെ കഴിഞ്ഞ പ്രാവശ്യം താറാവ് പിന്നെ വിരിഞ്ഞപ്പോൾ ചെറിയൊരു സംഭവം സംഭവിച്ച് എല്ലാത്തിനും നമുക്ക് കുട്ടികൾ ശരിക്കും കിട്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതിനുള്ള പിന്നെ എന്താ പറയുക അപ്ഡേഷൻ നമ്മൾ വരുത്തിയിട്ടുണ്ട്. ഇപ്പം രണ്ടാമതും താറാവ് കൂട്ടിയിട്ടുണ്ട് നമ്മളെ പിന്നെ കോൾടെക്ക് കോൾടെക്കിടാം. അവിടെ എല്ലാ കേജ് ബോക്സിലും കയറിയിട്ടുണ്ട്, മുട്ടെടുത്തിട്ടുണ്ട്, എല്ലാം സെറ്റായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ ശനിയാഴ്ച കാണാം. ഓക്കെ, ബൈ ബൈ.